Hi, dears. LBS Center for Science and Technology admission to postgraduate diploma in clinical child development. അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ രജിസ്ട്രേഷൻ ഇന്ന് മുതൽ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഡി എം ഇയുടെ കീഴിലാണ് ഈ ഒരു കോഴ്സ് വരുന്നത്. 2 വർഷത്തെ കോഴ്സാണ്. ഇതിൽ പെൺകുട്ടികൾക്ക് മാത്രമാണ് കേട്ടോ ഇതിൽ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ഞാൻ പറഞ്ഞു ഡി എം ഇയുടെ കീഴിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിലാണ് ഈ ഒരു കോഴ്സ് നടത്തി വരുന്നത്. അപ്പോൾ 2 വർഷത്തെ കോഴ്സാണ്. അത് ഫസ്റ്റ് ഇയർ എക്സാം അങ്ങനെ ഇയേഴ്സാണ് എക്സാം വരുന്നത്. സെം എക്സാം അല്ല, ഫസ്റ്റ് ഇയർ എക്സാം, പിന്നെ സെക്കൻഡ് ഇയറിൽ. അതിൽ തിയറി പ്രാക്ടിക്കൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. വൈവ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഇതിൻ്റെ എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത് നമ്മൾ ബി എസ് സി ഏതെങ്കിലും സയൻസ് വിഷയം എടുത്തവർക്ക് അപേക്ഷിക്കാം. അതുകൂടാതെ സൈക്കോളജിയിലോ അല്ലെങ്കിൽ ഹോം സയൻസിലോ ബിരുദം നേടിയവർക്കും ഈ ഒരു കോഴ്സിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് 50% മാർക്ക് ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ വേണം. എസ് സി ബി സി ആണെങ്കിൽ നിങ്ങൾക്ക് 45% മാർക്ക് മതിയാകും. എസ് സി എസ് ടി ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു എക്സാം ഒന്ന് പാസ്സായാലും മതിയാവും കേട്ടോ. ഈ പ്രോസ്പെക്ടസ് വെബ്സൈറ്റിലുണ്ട്. നിങ്ങൾക്കറിയാം, വെബ്സൈറ്റ് www.lbscenter.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലാണ്. അവിടെയാണ് നിങ്ങൾ ആപ്ലിക്കേഷനും കൊടുക്കേണ്ടത്. April 2 മുതൽ April 12 വരെയാണ് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഫെഡറൽ ബാങ്കിൻ്റെ ശാഖ വഴിയോ നിങ്ങൾക്ക് ഫീസ് അടക്കാനായിട്ട് രജിസ്ട്രേഷൻ ഈ April 2 തുടങ്ങും. ഫീസ് അടക്കുന്നത് നിങ്ങൾക്ക് ഓൺലൈൻ വഴി അടക്കാം, അല്ലെങ്കിൽ അതിൽ ചെല്ലാനുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഏതെങ്കിലും ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ച് വഴിയായിട്ടും നിങ്ങൾക്ക് ഫീസ് അടക്കാനായിട്ട് സാധിക്കും. ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് 800 രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് 400 രൂപയും ആണ് ഈ ഒരു ഇത് വരുന്നത് കേട്ടോ. പിന്നെ ഓൺലൈൻ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ട് അതെങ്ങോട്ട് അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപേക്ഷ സമർപ്പിച്ച് അതിൻ്റെ ഒരു പ്രിൻ്റൗട്ട് എടുത്ത് വെക്കുക. പക്ഷേ നമുക്ക് അതെങ്ങോട്ടും അയക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ ഇത് ഈ കോഴ്സിൻ്റെ പറഞ്ഞു നമ്മൾ 2 വർഷത്തെ പീരീഡിലാണ് ഈ ഒരു കോഴ്സ് നടക്കുന്നതെന്ന് പറഞ്ഞു. ആകെ 12 സീറ്റുകളാണ് ഇതിലുള്ളത്. ഈ ട്രിവാൻഡ്രത്തുള്ള ഈ ഒരു സെൻറ്ററിൽ വെച്ചിട്ടാണ് ഈ ഒരു കോഴ്സ് നടത്തുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ആ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത്. അവിടെയാണ് ഈ ഒരു കോഴ്സ് നടത്തുന്നത് കേട്ടോ. പിന്നെ ഫസ്റ്റ് ഇയറിൽ പേപ്പർ 1 പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1 ഹ്യൂമൻ ബയോളജി, സോഷ്യൽ ആൻഡ് ബിഹേവിയർ സയൻസ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് ആൻഡ് ബയോസ്റ്റാറ്റിക്സ് ഒക്കെ വരുന്നുണ്ട്. പേപ്പർ 2 ന്യൂട്രീഷൻ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ്, വുമൻസ് ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് കോഴ്സുകളും അല്ല സബ്ജക്റ്റുകളും. പാർട്ട് സെക്കൻഡ് ഇയറിൽ പാർട്ട് 1 മെറ്റീരിയൽ ഹെൽത്ത് പോലുള്ള കാര്യങ്ങളും, പാർട്ട് 2 ഏർലി ചൈൽഡ് കെയറിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ എഡ്യൂക്കേഷനും കാര്യങ്ങളും ഒക്കെയാണ് സെക്കൻഡ് ഇയറിൽ വരുന്നത് കേട്ടോ. പിന്നെ ഓരോ വർഷമാണ് എക്സാം നടക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തിയറി പ്രാക്ടിക്കൽ വൈവയൊക്കെ എക്സാമിൽ ഉണ്ടാവും. പിന്നെ ഇതിൽ സീറ്റ് റിസർവേഷൻ ഉണ്ട് ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്കും, പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ വരുന്നവർക്ക്, എസ് സി എസ് ടി കാറ്റഗറിയിൽ വരുന്നവർക്കും, ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ വരുന്നവർക്കും, അതുപോലെ ഒ ബി സി കാറ്റഗറിയിൽ വരുന്നവർക്കും റിസർവേഷൻ ഉണ്ട്. എസ് സി ബി സി കാറ്റഗറിയിൽ വരുന്നവർക്കും റിസർവേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ സമയത്ത് അതിൻ്റെ ആ ഒരു തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതുപോലെ ഇൻ്റർ കാസ്റ്റ് മാരേജിൽ ഉള്ള കുട്ടികൾക്ക് അവരേതെങ്കിലും ഇതിൽ വരുന്ന കാറ്റഗറി പെട്ടവരാണ് ഒരാളെങ്കിലും അവർക്ക് ആ റിസർവേഷൻ ഉണ്ടാവും. അപ്പോൾ അവരെ അതൊക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സമയത്ത് നമ്മൾ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം റിസർവേഷൻ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി അതിനുകൂടെ പറയട്ടെ, നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ്, ഇൻകം കുറഞ്ഞവരാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റും കൂടി ഇതിൻ്റെ കൂടെ വച്ചേക്കണം. എന്തെങ്കിലും സ്കോളർഷിപ്പുകളോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻകം കുറഞ്ഞവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ഇതിനോടുകൂടെ തന്നെ ആപ്ലിക്കേഷൻ സമയത്ത് തന്നെ അത് അപ്ലോഡ് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് അതുപോലുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റും കൂടി അപ്ലോഡ് ചെയ്താൽ ശരിയാവുള്ളൂ കേട്ടോ. പിന്നെ എലിജിബിലിറ്റി നമ്മൾ പറഞ്ഞല്ലോ, കേരളീയൻ ആകണം എന്നുള്ളതാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ്, ഞാനത് പറഞ്ഞു പോയോന്ന് അറിയില്ല, പെൺകുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു കോഴ്സിന് അപേക്ഷിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ബി എസ് സി സയൻസ് സബ്ജക്റ്റോ ബി എസ് സി അല്ലെങ്കിൽ ബി എ സൈക്കോളജി, ബി എസ് സി ഹോം സയൻസ്, അത് കേരളയിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തവരാവാം, അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ട് വേറൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തവർക്കും ഈ ഒരു ഇതിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. 50% മാർക്ക് വേണം നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ വയസ്സെന്ന് പറയുന്നത് ഈ 19 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം. 19 വയസ്സിൽ കുറയാനും പാടില്ല. 31/12/2021 28 വയസ്സിൽ കൂടാനും പാടില്ല.
ഫീ വരുന്നത് 800 രൂപയാണ്. SC ST കാറ്റഗറിക്ക് 400 രൂപയാണ് ഫീസ് വരുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷനാണ് വരുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് ഫീ പേയ്മെൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഫീസ് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ചെല്ലാൻ വഴിയോ അടക്കാം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ എൻട്രിയാണ്. രജിസ്ട്രേഷൻ ഐ ഡി ഒക്കെ ഉപയോഗിച്ച് നിങ്ങളത് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്കത് കിട്ടും. കാൻഡിഡേറ്റ് ഷുഡ് നോട്ട്, അതായത് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു രജിസ്ട്രേഷൻ ഐ ഡിയും പാസ്വേഡും നമുക്ക് കിട്ടും. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അതാണ് ഇനി നമ്മൾക്ക് പിന്നീടുള്ള ഇതിന് ലോഗിൻ ചെയ്യാനൊക്കെ ആവശ്യമായിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ ഇമേജും ആൻഡ് സർട്ടിഫിക്കറ്റും ഒക്കെ അപ്ലോഡ് ചെയ്യണം. അതായത് നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, പിന്നെ സിഗ്നേച്ചർ, അത് രണ്ട് അപ്ലോഡ് ചെയ്യണം. പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ അക്കാദമിക് സർട്ടിഫിക്കറ്റുകളുണ്ട്, റിസർവേഷൻ സർട്ടിഫിക്കറ്റുകളുണ്ട്, അതൊക്കെ അപ്ലോഡ് ചെയ്യണം. പിന്നെ ഫൈനൽ കൺഫർമേഷനാണ്. നമ്മളൊന്ന് പ്രിവ്യൂ നോക്കിയിട്ട് ശേഷം വച്ചതെല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. റിസർവേഷനൊക്കെ വെക്കുമ്പോൾ ശ്രദ്ധിച്ചു തന്നെ വെക്കണം, അതൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒരു പ്രിവ്യൂവിൽ നോക്കിയിട്ട് നമ്മളെല്ലാം ഓക്കെ ആണെങ്കിൽ ഡിക്ലറേഷനൊക്കെ കൊടുത്തിട്ട് ഫൈനൽ സബ്മിഷൻ കൊടുക്കുക കേട്ടോ. ഫൈനൽ സബ്മിഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാം. നേരത്തെ പറഞ്ഞ പോലെ പ്രിൻ്റ് ഔട്ട് എങ്ങോട്ടും അയച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഫ്യൂച്ചർ എന്തെങ്കിലും റെഫറൻസിനൊക്കെ വേണമെങ്കിൽ ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഇയർ 9500 രൂപ കൊടുക്കണം ഫീസ്. അതിൽ ട്യൂഷൻ ഫീസ് 7000 രൂപയും മറ്റ് പല വക 500 വരുന്നുണ്ട്. പിന്നെ സ്റ്റേഷനറി ഫീസ് 500 വരുന്നുണ്ട്. ലബോറട്ടറി ഫീസ് 750, ക്വഷൻ ഡിപ്പോസിറ്റ് 750. അങ്ങനെ ടോട്ടൽ 9500 രൂപയാണ് ഫസ്റ്റ് ഇയറിലെ ഫീസ്. സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് 8750 രൂപയാണ് ഈ ഒരു കോഴ്സിന് വരുന്നത് കേട്ടോ. 2 വർഷത്തെ കോഴ്സാണെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇതൊരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴിയാണ്. നിങ്ങൾ അലോട്ട്മെൻറ്റിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന മാർക്കിൻ്റെ ബേസിൽ റാങ്ക് ചെയ്തിട്ട് അതിൻ്റെ അനുസരിച്ചിട്ടാണ് അലോട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരിക. അലോട്ട്മെൻറ്റ് വന്ന് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ കോളേജിൽ അലോട്ട്മെൻറ്റ് മെമ്മോയും നമ്മളുടെ കോഴ്സ് ഫീ കൊടുത്തതിൻ്റെ ഇത്, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ നമ്മളുടെ അടുത്ത് ഫീസ് അടക്കാൻ പറയുമല്ലോ, ആ ഒരു ഫീസ് അടച്ച റെസിപ്റ്റും പിന്നെ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റും മറ്റു TC CC മാർക്ക് ലിസ്റ്റും അതുപോലെ തന്നെ കോപ്പി ഓഫ് ഡിഗ്രിയുടെ മറ്റു ഇതിൻ്റെ എല്ലാം തന്നെ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുകളും മറ്റു സർട്ടിഫിക്കറ്റുകളും വേണ്ടി വരും. പിന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, അത് ആപ്ലിക്കബിൾ ആണെങ്കിൽ. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ കേരളത്തിൽ തന്നെ പഠിച്ച ഡിഗ്രി എടുത്ത കുട്ടികൾക്കൊന്നും മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വരാറില്ല. കേരളത്തിന് പുറത്ത് കേരള യൂണിവേഴ്സിറ്റി, അതായത് കേരളത്തിൽ പുറത്ത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി എന്നുള്ള ഇതാണെങ്കിൽ അവർക്ക് ഇക്വലൻസി അതുപോലെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും ആവശ്യമായി വരാറുണ്ട് കേട്ടോ. പിന്നെ വെരിഫിക്കേഷനൊക്കെ ഡോക്യുമെൻസൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് അഡ്മിഷൻ ഇതാവുള്ളൂ. ഫീസ് അടച്ച് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ചെല്ലണ ദിവസം വെരിഫിക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അഡ്മിഷൻ ഇതാവുക. അപ്പോൾ വെരിഫിക്കേഷൻ സമയത്ത് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മുടെ അഡ്മിഷൻ ക്യാൻസലായി പോകും കേട്ടോ. പിന്നെ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. കാൻഡിഡേറ്റ് പ്രൊഫഷണലി സെലക്റ്റഡ് ഫോർ അഡ്മിഷൻ ടു ദ കോഴ്സ് ഷാൽ ഹാവ് ബീൻ പ്രൊഡ്യൂസ് എ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫ്രം എ മെഡിക്കൽ പ്രാക്ടീഷണർ ഇൻ ഗവൺമെൻറ് സർവീസ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റൻറ്റ് സർജർ റിഗാർഡിംഗ് ഹിസ് ഓർ ഹെയർ ഫിറ്റ്നസ് അണ്ടർഗോയിങ് ദ കോഴ്സ്. അപ്പോൾ ആ ഒരു കോഴ്സിന് ഫിറ്റ്നസ് ആണെന്നുള്ള നമ്മളുടെ ആ ഒരു സർട്ടിഫിക്കറ്റും കൂടി അഡ്മിഷൻ്റെ സമയത്ത് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ ലിക്വിഡേറ്റഡ് ഡാമേജ് വരുന്നുണ്ട്. നിങ്ങൾ ഈ കോഴ്സ് ചേർന്നിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഇട്ടിട്ട് പോയാൽ അവിടെ ലിക്വിഡേറ്റഡ് ഡാമേജ് 75000 രൂപ വരുന്നുണ്ട്. അപ്പോൾ അതിൽ SC ST അല്ലെങ്കിൽ OEC കാൻഡിഡേറ്റ്സിനെയൊക്കെ ഇൻകം കുറഞ്ഞവരെയൊക്കെ ഒഴിവാക്കാറുണ്ട് കേട്ടോ ആ ഒരു ലിക്വിഡേറ്റഡ് ഡാമേജ് നിന്ന്. പിന്നെ റീഫണ്ട് ഓഫ് കോഴ്സ് ഫ്രീ. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ നിന്ന് അങ്ങനെ ട്രാൻസ്ഫർ എന്തെങ്കിലും ഇതായി പോയാൽ നിങ്ങൾക്ക് ഈ ഫീസൊന്നും റീഫണ്ട് ചെയ്ത് കിട്ടില്ല എന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ. ഇനി താഴെ പറയുന്നത് ഈ ഒരു കോഴ്സിൻ്റെ കരിക്കുലത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ പ്രോസ്പെക്ടസ് നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് അഡ്മിഷൻ എടുക്കുക. പിന്നെ ഇതിൽ ഈ ഒരു സൈറ്റിലൂടെ പ്രസ് റിലീസ് കൊടുത്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. പ്രോസ്പെക്ടസിൽ അതിൻ്റെ ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വായിച്ചു നോക്കിയിട്ട് മാത്രം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാം കേട്ടോ. ടേക്ക് കെയർ. താങ്ക് യു.